വെൽക്കം സ്റ്റുഡൻസ് വെൽക്കം സ്റ്റോസ് അക്കാഡമി സോ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രോബ്ലം സെഷൻ ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ ഹാമിൽട്ടോണിയൻ ഫോർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം എസ് ഗിവൺ ബൈ എച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് ആൽഫ ക്യൂ ഓൾ സ്ക്വയർ ബൈ ടു എം വെർ ആൽഫ ഇസ് എ നോൺ സീറോ കോൺസ്റ്റൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഇസ് കറക്റ്റ് ഓക്കെ അപ്പൊ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ട്വന്റി ട്വന്റിയിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജസ്റ്റ് ട്വന്റി ട്വന്റിയിലെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണം ഓക്കെ അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം അല്ലെ സൊല്യൂഷൻ സോ എച്ച് എന്താണ് എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്

എന്ന് പറയുന്നത് അല്ല മൈനസ് ഡോ എച്ച് ബൈ ഡോക്യു എന്ന് പറയുന്നത് പി ആണ് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാലോ സോ ആദ്യം നമുക്ക് ക്യൂ ഡോട്ട് എടുക്കാം ക്യൂ ഡോട്ട് അപ്പൊ എന്ത് വരും ഡോ ബൈ ഡോ പി ഓഫ് നമ്മുടെ ഹാമിൽ ടോണിന് എഴുതാം പി മൈനസ് ആൽഫ ക്യൂ ദി ഓൾ സ്ക്വയർ ഡോ ഡോ ബൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ വരും ഓക്കെ അപ്പം ഇതിങ്ങനെ എഴുതുമ്പോ നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ എഴുതിക്കോളൂ ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം അപ്പൊ ചെയ്യുമ്പോ ടു ഇൻറ്റു പി മൈനസ് ആൽഫ ക്യൂബ് ബൈ ടു എം എന്ന് വരും അല്ലെ പിന്നെ പിന്നെ ഒന്നുകൂടെ ഡി പി ബൈ ഡി പി വണ് അപ്പൊ അത് ഞാൻ എഴുതുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും പി മൈനസ് ആൽഫ ക്യൂ ബൈ എം എന്ന് കിട്ടും ക്യൂ ഡോട്ട് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ എഴുതാം പി മൈനസ് ആൽഫ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എം ക്യൂ ഡോട്ട് എന്ന് കൊണ്ടുപോയി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അവിടെ അവസാനിപ്പിക്കാം ഓക്കെ ഇനി അടുത്തതെടുക്കുക ഓക്കെ ഡോ എച്ച് ബൈ ഡോ ക്യൂ അല്ലെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പി മൈനസ് ആൽഫ ക്യൂ ഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും ടു ഇൻറ്റു പി മൈനസ് ആൽഫ ക്യൂ ബൈ ടു എം ഉണ്ട് പിന്നെ ഇതേ ഇതിനൊന്ന് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യണം അല്ലെ ദാറ്റ് ഇസ് മൈനസ് ആൽഫ എന്ന് വരും ഓക്കെ അപ്പോ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ ടൂവിനേയും കട്ട് ചെയ്യാൻ പറ്റും ഇനി ബാക്കി ടേം വരുമ്പോ എന്താണ് മൈനസ് ആൽഫ പി മൈനസ് ആൽഫ ക്യൂ ബൈ എം എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം ഇത് എന്താണ് ഡോ ഡോ എച്ച് ബൈ ഡോക്യു ആണത് ഓക്കെ ഡോ എച്ച് ബൈ ഡോക്യു ആണ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അപ്പം ഡോ എച്ച് ബൈ ഡോക്യു എന്താണ് ആക്ച്വലി മൈനസ് പി ആണ് അല്ലേ നമുക്ക് അങ്ങനെയും എഴുതാം ഡോ എച്ച് ബൈ ഡോക്യു മൈനസ് പി ഡോട്ട് ആണ് അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് അപ്പോൾ ഈ രണ്ട് മൈനസും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ബാക്കി എങ്ങനെ എഴുതാൻ പറ്റും ആൽഫ ക്യൂ സോറി അത് കറക്റ്റ് ചെയ്യണം കേട്ടോ പി മൈനസ് ആൽഫ ക്യൂ ബൈ എം ഇസ് ഈക്വൽ ടു പി ഡോട്ട് എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും ഓക്കെ പി ഡോട്ട് ഈക്വൽ ടു ആൽഫ ഇൻറ്റു പി മൈനസ് ആൽഫ ക്യൂ ബൈ എം ഓക്കെ ഇനി നിങ്ങളൊരു കാര്യം നോക്കിക്കേ പി മൈനസ് ആൽഫ ക്യൂ എന്ന് പറയുന്നൊരു ടേം ഇവിടെ വന്നു അല്ലെ പി മൈനസ് ആൽഫ ക്യൂ അപ്പൊ അതെങ്ങനെ എഴുതാൻ പറ്റും അതിന് ഇവിടെ നോക്കിക്കേ ഇത് പി മൈനസ് ആൽഫ ക്യൂ തന്നെയാണ് അല്ലെ അപ്പൊ അത് എം ക്യു ഡോട്ട് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും അപ്പൊ ആൽഫ ഇൻറ്റു എം ക്യൂ ഡോട്ട് ബൈ എം ഈക്വൽ ടു പി ഡോട്ട് എന്ന സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് എന്താണ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു ആൽഫ എം ക്യൂ ഡോട്ട് ബൈ എം ആണ് അല്ലെ അപ്പൊ നമുക്ക് എമ്മും എമ്മും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫ ക്യൂ ഡോട്ട് നീട്ടും പി ഡോട്ട് ഈക്വൽ ടു ആൽഫ ക്യൂ ഡോട്ട് നീട്ടും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പി മൈനസ് ആൽഫ ക്യൂ ഫസ്റ്റ് ഇക്വേഷൻ ആണെ എം ക്യു ഡോട്ട് കിട്ടി അപ്പൊ ഇതിനെ നമുക്ക് പി ഈക്വൽ ടു ഏത് ഫോമിൽ എഴുതാം എം ക്യൂ ഡോട്ട് പ്ലസ് ആൽഫ ക്യൂ എന്ന ഫോമിൽ എഴുതാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഡോട്ട് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ നോക്കുക എം ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ആൽഫ ക്യൂ ഡോട്ട് എന്ന് നമുക്ക് പി ഡോട്ടിനെ മാറ്റി എഴുതാൻ പറ്റും അല്ലെ ആൽഫ ക്യൂ ഡോട്ട് പ്ലസ് എം ക്യൂ ഡബിൾ ഡോട്ട് അങ്ങനെ എഴുതാൻ പറ്റും ഇനി എന്താ മാറ്റം വരുത്താൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡോട്ട് ഓൾറെഡി എന്താണ് എന്ന് നമുക്കറിയാം ഇതാ ഇവിടെ കണ്ടോ പി ഡോട്ട് ഓൾറെഡി എന്താണ് ആൽഫ ക്യൂ ഡോട്ട് ആണ് എന്ന് നമുക്കറിയാം ഓക്കെ അപ്പൊ നമുക്ക് ഈ പി ഡോട്ടിന് പകരം ആൽഫ ക്യൂ ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് സോ ആൽഫ ക്യൂ ഡോട്ട് ഈക്വൽ ടു എം ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ആൽഫ ക്യൂ ഡോട്ട് ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും സീറോ ഈക്വൽ ടു എം ക്യൂ ഡബിൾ ഡോട്ട് ദാറ്റ് ഇസ് ക്യു ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് ആൻസറ് ക്യൂ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ ഇത് ജസ്റ്റിന് ചോദിച്ചാണ് അത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം ചിലപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും മിസ്സാകാം കാരണം ഒരു എന്താ പറയാ വല്ലാത്ത രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എടുത്തത് തന്നെ പിന്നെ എടുക്കുക മറക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് ഒന്നും ചെയ്യാനില്ല അല്ലെ അത് ക്ലിക്ക് ചെയ്താൽ ഓക്കെ ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തില് കിടന്ന് കുറച്ചു നേരം ചുറ്റും ഇത് ജസ്റ്റ് 2020 okay just a 2020 a like question on the top so next question okay consider the lagrangian l is equal to a into dx by dt all square plus b into dy by dt all square plus c x y where a b c are constant if p x and p y are the momenta conjugate to the coordinate x and y respectively ദൻ ഹാമോണിയൻസ് ഓക്കെ അപ്പൊ ലഗ്രാൻഡും തന്നിട്ടുണ്ട് നമുക്ക് ഹാമിൽ ടോണിയൻ കാണണം അതാണ് ക്വസ്റ്റിൻ ഇത് ഗേറ്റ് ട്വന്റി ട്വന്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഗേറ്റ് ട്വന്റി ട്വന്റി ഗേറ്റ് ട്വന്റി ട്വന്റിയിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം ഒന്നുമില്ല ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വന്നിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ സൊല്യൂഷൻ നമുക്ക് നോക്കാം വളരെ ഈസിയാണ് ലഗ്റാഞ്ചിൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ അപ്പം എൽ എസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഓൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഓൾ സ്ക്വയർ പ്ലസ് സി എക്സ് വൈ ഓക്കെ അപ്പോ ഇതിൽ ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് ഡി എക്സ് ബൈ ഡി റ്റീനെ എക്സ് ഡോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ എൽ എസ് ഈക്വൽ ടു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ബി വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സി എക്സ് വൈ ഓക്കെ ഹാമിൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുന്നു ഓക്കെ ഇനി അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പൊ അതിന് പി എക്സ് പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എൽ ആണ് ഹാമിൾ ചെയ്യേണ്ടത് അപ്പൊ പി എക്സ് കണ്ടുപിടിക്കണല്ലോ പി എക്സ് എന്താണ് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് അതെന്ത് വരും ടു എ എക്സ് ഡോട്ട് പി വൈ കണ്ടുപിടിക്കണമല്ലോ ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് അതെന്താണ് ടു ബി വൈ ഡോട്ട് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്താ പി എക്സിന് പകരം ടു എ എക്സ് ഡോട്ട് പിന്നെ ഇവിടെ ഒരു എക്സ് ഡോട്ട് ഉണ്ട് അപ്പൊ ടു എ എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് പി വൈക്ക് പകരം ടു എ വൈ ഡോട്ട് ഇവിടെ ഒരു ഓൾറെഡി ഒരു വൈ ഡോട്ട് ഉണ്ട് വൈ ഡോട്ട് സ്ക്വയർ മൈനസ് ലെഗ് റാഞ്ചിയൻ എന്താണോ അത് അതേപോലെ എടുത്തെഴുതുന്നു ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനുള്ളതെല്ലാം സബ്ട്രാക്ട് ചെയ്യുന്നു ഹാമിൾ നമുക്ക് കിട്ടുന്ന എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ബി വൈ ഡോട്ട് സ്ക്വയർ മൈനസ് സി എക്സ് വൈ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഹാമിൾ ടോണിയൻ പക്ഷെ നമ്മൾ എന്താണ് ഇത്രയുമാണ് ഇത് ഇത് ഏകദേശം ഫൈനലൈസ് ആയി പക്ഷെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം അപ്പൊ ഓപ്ഷനിൽ എന്തിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം ഓക്കെ അപ്പൊ ഇവിടെ പി എക്സിന്റെയും പി വൈയുടെയും ടേമിലാണ് നമ്മുടെ ക്വസ്റ്റിനെ ആൻസർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് എക്സ് ഡോട്ടിനെ മാറ്റി എഴുതാം അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരും എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ ടു എ ഇനി ഇവിടെ നിന്ന് നമുക്ക് വൈ ഡോട്ടിനെ മാറ്റി എഴുതാം y ഡോട്ട് ഇസ് ഈക്വൽ ടു പി ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ആവുമ്പം ഹാമിൾടോണിൽ എച്ച് ഇസ് ഈക്വൽ ടു എ ഇൻ ടു പി എക്സ് ബൈ ടു എ ഹോൾ സ്ക്വയർ വേണം അല്ലെ x, എക്സ് ഡോട്ട് സ്ക്വയർ ആണ് ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സി എക്സ് വൈ എന്ന് വരും ഓക്കെ അപ്പൊ ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് എന്താ പറയാ സ്ക്വയർ ഒക്കെ ഒന്ന് ഓർഡർ ആക്കി എഴുതിയാ മതി അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും ഇവിടെ ഒരു എയും ഇവിടുത്തെ ഒരു എയും തമ്മിൽ കട്ട് ചെയ്യാം അല്ലേ അപ്പൊ പി എക്സ് സ്ക്വയർ ബൈ ഫോർ എ പ്ലസ് ഇവിടെയും അതേപോലെ തന്നെയാണ് പി സ്ക്വയർ ബൈ ഫോർ ബി ഓക്കെ മൈനസ് സി എക്സ് വൈ എന്ന് വരും ഓക്കെ ഇതാണ് നമ്മുടെ ഹാമിൾ ടോണിയൻ ഇപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുക ഓപ്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇത് കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി ഏതാണ് വരുന്നത് എന്നുള്ളത് ഇപ്പൊ ഓപ്ഷൻ എ ബി സി ആണോ ഡി ആണോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പൊ ജസ്റ്റ് ഇതാണ് ഫൈനൽ ആൻസർ വരും അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാം ഓക്കെ വളരെ സിമ്പിൾ ആണ് ടോണി കണ്ടുപിടിക്കുന്ന ഒരു കണക്കിന് ലെഗ് റാഞ്ചിൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം ലെഗ് റാഞ്ചിന് നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം അല്ലേ അതിന് ചിലപ്പം പറ്റിക്കോണം എന്നില്ല ചിലർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലഗ്രാഞ്ചിൻ തന്ന ഹാമിൾ കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ തെറ്റാതെ ചെയ്യാൻ നല്ലത് ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

അപ്പൊ നമുക്ക് പി ഓഫ് എക്സ് കണ്ടുപിടിക്കേണ്ട പി ഓഫ് എക്സ് എന്താണ് ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട് ആണ് അല്ലെ അപ്പൊ ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട് ചെയ്യുമ്പോ ഇതാണ് എൽ എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു എക്സ് ഡോട്ട് ബൈ ടു എക്സ് കിട്ടും അല്ലെ അപ്പൊ എക്സും എക്സും ക്യാൻസൽ ചെയ്യുമ്പോ പി എക്സ് എന്ന് പറഞ്ഞ എന്താണ് എക്സ് ഡോട്ട് ബൈ എക്സ് അല്ലെ അപ്പൊ നമുക്ക് എക്സ് ഡോട്ട് എന്താണെന്ന് എഴുതാം എക്സ് പി എക്സ് എന്ന് എഴുതാം ഓക്കെ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എച്ച് എസ് ഈക്വൾ ടു പി എക്സിന് അങ്ങനെ തന്നെ വെച്ചു എക്സ് ഡോട്ടിന് പകരം നമുക്ക് എക്സ് പി എക്സ് എന്ന് കൊടുക്കുന്നു മൈനസ് എല് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഡോട്ട് സ്ക്വയർ ബൈ ടു എക്സ് പ്ലസ് വി ഓഫ് എക്സ് എന്ന് കിട്ടും അല്ലെ ഇനി ആ എക്സ് ഡോട്ടിന് പകരം ഇവിടെ നമ്മൾ എക്സ് പി എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അപ്പൊ ഇവിടെ എക്സ് പി എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ എക്സ് ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ ബൈ ടു എക്സ് എന്ന് വരും അല്ലെ അപ്പം ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യാം ആ സമയത്ത് എന്ത് വരും എക്സ് പി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് വി ഓഫ് എക്സ് എന്ന് വരും നോക്കിക്കോ എക്സ് പി എക്സ് സ്ക്വയർ മൈനസ് എക്സ് പി എക്സ്ക്വയർ ബൈ ടു എന്താണ് എക്സ് പി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് വി ഓഫ് എക്സ് ഓക്കെ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക നമ്മുടെ ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ ആണ് ആൻസർ അല്ലെ ഹാഫ് എക്സ് പി സ്ക്വയർ പ്ലസ് ബി ഓഫ് എക്സ് അപ്പൊ ഇവിടെ എക്സിന്റെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ പി എക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം പി എക്സിലേക്ക് ആൻസർ മാറ്റുക അപ്പൊ പി പിടെ ഫോമിലേക്ക് ആൻസർ മാറ്റുക എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ എങ്ങനെ വേണേലും ചെയ്യാം x നിങ്ങള് ആദ്യം x എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം മാറ്റി എക്സ് ഡോട്ടിന്റെ ഫോമിലാക്കിയാല് ആ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ആ ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക എക്സ് ഡോട്ടിന് പകരം p യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കുക അപ്പൊ ഏതെങ്കിലും ഒരു ആൻസർ ഓപ്ഷനിലുണ്ടായിരിക്കും ഓക്കെ സോ ഉം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഇത് പ്രീവിയസ് ഇയർ നെറ്റിന് ടു ലെ ലെവനിലെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ടു തൗസൻഡ് ലെവൻ നെറ്റിന്റെ ക്വസ്റ്റിനാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ദ ലഗ്രാൻഷ്യൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിംഗ് ഇൻ വൺ ഡൈമെൻഷൻ ബൈ ലെഗ്രാൻഷൻ എൽ ഇസ് ഈക്വൽ ടു ഹാഫ് എം എക്സ് നോട്ട് സ്ക്വയർ മൈനസ് ബി എക്സ് വെയർ ബി ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ഓഫ് ടി അൺ ബൈ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യാം പക്ഷെ എങ്കിലും നിങ്ങൾ ഒരു ലെവൽ മനസ്സിലാക്കിയിരിക്കുക അതായത് നമ്മുടെ എക്സാമിന് ഇത്രയും ടഫ് ഉള്ളൊന്നും ചോദിക്കില്ല എന്നാൽ കൂടെ നിങ്ങൾ കുറച്ച് ഒരു ഹയർ ലെവൽ അല്ലെങ്കിൽ ഒരു പഠിക്ക് മുകളിലേക്ക് നിന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എക്സാമിന് വരുമ്പം എല്ലാം ഈസി ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് എക്സാം ഒന്ന് ടഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇത് നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ So, equation of motion is equation of motion d by dt of dou l by dou x dot minus dou l by dou x equal to 0. Okay. So, d by dt of l and then l is equal to half m x dot square. ഓക്കെ അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അത് എത്ര വരും എം എക്സ് ഡോട്ട് അല്ലെ എം എക്സ് ഡോട്ട് ഇനി അതേപോലെ ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം വിച്ച് ഇസ് ആക്ച്വലി മൈനസ് ബി ഓക്കെ അപ്പോ നമുക്ക് ഇത്രയും കിട്ടി അല്ലെ ഇനി ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഡോട്ട് മൈനസ് ഓഫ് മൈനസ് ബി അതായത് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ ഇത് ചെയ്യുമ്പോ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ അതായത് എംഇൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഈക്വൽ ടു സീറോ എന്നാണ് വന്നത് അല്ലെ അപ്പൊ ഇത് ഇനി നമുക്ക് നമുക്ക് എന്തൊക്കെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ദ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ഓഫ്റ്റി ആണ് അല്ലെ അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എക്സ് കാണണം എന്നാണ് അല്ലെ അപ്പൊ ഇവിടെ എന്ത് വന്നു നോക്കാം ഇത് ഇനി മാറ്റുമ്പോ എങ്ങനെ വരും എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബി സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എം ഇനി ഡി എക്സ് ബൈ ഡി ടി ചെയ്യണമെങ്കിൽ ഇതിനെ ഒന്ന് ഇന്റർഗ്രേറ്റ് ചെയ്യണം അല്ലെ സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എം അപ്പൊ ഇവിടെ എന്ത് വരും മൈനസ് ബി ബൈ എം ഇന് റെസ്പെക്ട് ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മൈനസ് ബി ബൈ എം ഇന് ഫൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓക്കെ ഇവിടെ ലിമിറ്റ് ഇല്ല അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യണം ഇനി ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ നമുക്ക് ടി കിട്ടും ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈഎം ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി വണ്ണിന് സി വൺ ടി പ്ലസ് അനദർ കോൺസ്റ്റന്റ് സി ടു ഓക്കെ ഇങ്ങനെയാണ് ആൻസർ വരുന്നത് അപ്പൊ ഇത് ഏതാണ് ഓപ്ഷൻ നോക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ ഓപ്ഷൻ എ ആണ് ആൻസർ വിച്ച് ഇസ് മൈനസ് ബി ബൈ എം ടി സ്ക്വയർ ഓപ്ഷൻ എ നോക്കുക മൈനസ് ബി ബൈ ടു എം ടി സ്ക്വയർ പ്ലസ് സി വൺ ടി പ്ലസ് സി ടു അപ്പോ ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ് അല്ലെ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നിട്ട് അതിൽ നിന്ന് അത് എക്സിന്റെ ഒക്കെ കോർഡിനേറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണല്ലോ ഈ രീതിയിലാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രൊസീഡ് ചെയ്യേണ്ടത് ഓക്കെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇവിടെ ഡി ടി സ്ക്വയർ ഉണ്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എക്സിലേക്ക് കൊണ്ടുവരുന്നു ക്ലിയർ ആയല്ലോ സോ ഇപ്പൊ നമ്മള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന സബ്ജക്ടിന്റെ പ്രത്യേകത എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാംസിന് ചോദിക്കുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എങ്കിൽ കൂടി എക്സാമുകൾക്കൊക്കെ പൊതുവെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ലെഗ്റാഞ്ചിസ് ഇക്വേഷൻ ഓഫ് മോഷൻ അതെന്തായാലും പഠിച്ചിരിക്കണം ഒരു എക്സ്ക്യൂസും ഇല്ല ഓക്കെ അത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആണ് പിന്നെ ഹാമിൾ ടോണിയൻ തന്നിട്ട് ഹാമിൾ കാണാനുള്ളത് അപ്പൊ ഇക്വേഷൻ അറിയാലോ എച്ച് എസ് ഈക്വൽ ടു സിഗ്മ ഓഫ് പി ജെ ക്യൂ ജെ ഡോട്ട് മൈനസ് എൽ അപ്പൊ ഇതില് കോർഡിനേറ്റുകളെ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക ജനറലൈസ്ഡ് കോർഡിനേറ്റും മൊമെന്റോ ഒക്കെ എന്താണ് വരുന്നത് തീരുമാനിക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു യുക്തി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടണം അതെങ്ങനെയാ കിട്ടുക നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഒരു സെൻസ് നമുക്ക് കിട്ടുന്നത് ഏതിലേക്ക് മാറ്റണം ജനറലൈസ് കോർഡിനേറ്റ് ഏതാണ് എന്നുള്ളതൊക്കെ അപ്പൊ പൊതുവേ ഏതെങ്കിലും ഒരു കോർഡിനേറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാം ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് പോലെ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ടോപ്പിക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് പ്രാക്ടീസ് വർക്ക് ഷീറ്റ്സും തരും അപ്പൊ അതിന്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം ഓക്കെ